രിഗമാപ്പാപ്പാപ്പരി ചിലു ചില്ലേ നന്നു രിമപദമപ്പാമകരി. നമസ്കാരം. എല്ലാവരും അടിപൊളിയായിട്ട് വിഷു ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. ഇന്ന് വിഷുവിന് നമ്മൾ ഏറ്റവും അധികം എല്ലാവരുടെയും കേൾക്കുന്ന ഒരു പാട്ടായിട്ടുള്ള കണി കാണും നേരം എന്ന ഒരു പാട്ടിൻ്റെ ട്യൂട്ടോറിയലാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് വരാൻ പോകുന്നത്. വിഷുവും കഴിഞ്ഞു, വേലയും കഴിഞ്ഞു, എന്തിനാണ് ഈ പാട്ട് ഇപ്പോൾ വന്നതെന്ന് ചോദിച്ചാൽ, വിഷുവിൻ്റെ ദിവസം രാവിലെ ഞാൻ ഈ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അത് അന്ന് തന്നെ പഠിച്ചിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും വായിക്കാനോ ഒന്നും പറ്റില്ല. എന്തായാലും വിഷു സമയത്ത് ഇത് റിലീസ് ചെയ്തിട്ട് കാര്യമില്ല. ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളിത് പഠിക്കുക. നിങ്ങൾക്ക് അടുത്ത വിഷുവിന് തീർച്ചയായിട്ടും എവിടെയെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റും. ഈ പാട്ടിനെ കുറിച്ച് കുറച്ച് കാര്യം ഞാൻ പറയാം. ഈ പാട്ട് കമ്പോസ് ചെയ്തത് നമ്മളുടെ മാസ്ട്രോ ആയിട്ടുള്ള, നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ജി ദേവരാജൻ മാഷാണ്. അതുപോലെ തന്നെ 1964 ഈ പാട്ട് ആദ്യമായിട്ട് വന്നത്. ഇത് പാടിയത് പി ലീലയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ മടിച്ചു നിൽക്കാതെ പാട്ടിലേക്ക് കടക്കാം. ഈ പാട്ട് എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചരത്ന കീർത്തനം പോലെയാണ്. അതായത് 5 രാഗങ്ങൾ ഈ ഒരു പാട്ടിനുണ്ട്. 5 രാഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ, 1 മോഹനം, 2 ആനന്ദഭൈരവി, 3 ആരഭി, 4 ഹിന്ദോളം, 5 വസന്ത. ഇതിൻ്റെ വരികൾ, ഈ വരികൾ എഴുതിയത് പൂന്താനമാണ്. നമ്മുടെ ജ്ഞാനപ്പാനെയൊക്കെ എഴുതിയ പൂന്താനമാണ് ഇതിൻ്റെ വരികൾ എഴുതിയത്. ഓരോ രാഗങ്ങളെക്കുറിച്ചും ഓരോ രാഗം എങ്ങനെ നമ്മൾ പുല്ലാങ്കുഴലിൽ വായിക്കേണ്ടതെന്നും വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരാം. ആദ്യത്തെ രാഗമാണ് മോഹനം. അതായത് കണി കാണും നേരം കമലനേത്രൻ്റെ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്, ആ പാട്ടിൻ്റെ ഒരു രാഗം കഴിഞ്ഞാണ് തുടങ്ങുന്നത്. ആ രാഗം എന്ന് പറയുന്നത് മോഹനരാഗമാണ്. മോഹനരാഗത്തെക്കുറിച്ച് ഇഷ്ടംപോലെ പല വീഡിയോസിലും ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതെല്ലാം റിപ്പീറ്റ് ചെയ്യുന്നില്ല. എങ്കിലും മോഹനരാഗം എന്ന് പറയുന്നത് ഒരു ഔടവ ഔടവ രാഗമാണ്. അതായത് സരിഗപാദസ സാധാപാഗരിസ സ ഷഡ്ജം. അതായത് സ്വരസ്ഥാനങ്ങളൊന്ന് പറയാം. സ ഷഡ്ജം, രി ഋഷഭം, അത് ചതുസ്തുതി ഋഷഭമാണ്. അന്തരകാന്താരം മൊത്തം വിട്ട് കഴിഞ്ഞാൽ അന്തരകാന്താരമായി. പ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, പ എങ്ങനെയാണ് പിടിക്കുക. ദ എന്ന് പറയുന്നത് ചതുശ്രുതി ദൈവതമാണ്. പിന്നെ സ സ ധ പ ഗ രി സ ഇങ്ങനെയാണ് ഇത് പ്ലേ ചെയ്യുക. അപ്പോൾ നമുക്ക് മോഹനരാഗത്തിൻ്റെ ആരോഹണ അവരോഹണം ഈ ഫ്ലൂട്ടിൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ബൈ ദി വേ, ഈ ഫ്ലൂട്ട് ഡി ഷാർപ്പ് അല്ലെങ്കിൽ 2.5 കട്ടയുടെ ഫ്ലൂട്ടാണ്. നമുക്ക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ പാട്ടിൻ്റെ സ്വരങ്ങൾ ഒന്ന് നോക്കാം. പ ഗ ഗ ഗ പ പ പ ഗ ഗ ഗ പ പ പ ഗ ഗ ദ പ ദ പ ഗ ഗ രി സ സ രി ഗ രി ഗ രി രി സ സ രി ഗ ദ പ ഗ രി സ സ രി രി ഗ രി സ സ സ സ രി സ ദ സ രി ഗ രി സ സ സ. അത്രയും സിമ്പിളാണ്. ഒന്ന് വായിക്കാം, ഫ്ലൂട്ടിൽ വായിക്കാം. കണി കാണും നേരം ഇതേ മീറ്ററിൽ നമ്മൾ തിരുവൈക്കം വാഴും ശിവശംഭോ എന്ന് പറയുന്ന വേറൊരു പാട്ടുകൂടെ ഉണ്ട്. കണി കാണും നേരം പഗ ഗ പ കമല നേത്രന്റെ
അത് വേണമെങ്കിൽ കുറച്ച് ഇങ്ങനെ വായിക്കാം. കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം സസരി സാദസരിക സാദസ ഒരു ബ്ലോയിൽ വായിക്കണം. എത്ര എളുപ്പമായിട്ട് നമ്മൾ ഫസ്റ്റ് കണി കാണുന്ന നേരം പഠിച്ചു കഴിഞ്ഞു. അടുത്ത രാഗം എന്ന് പറയുന്നത് ആനന്ദ ഭൈരവിയാണ്. അപ്പം അതിനു മുമ്പ് നമ്മൾ മോഹനരാഗത്തെക്കുറിച്ച്, മോഹനരാഗം എന്ന് പറയുന്നത് ദേവരാജൻ മാഷ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗമാണ്. 100 പാട്ടുകൾ മോഹനരാഗത്തിൽ ചെയ്തിട്ടുണ്ട്. സ്വർഗപുത്രി നവരാത്രി അതുപോലെയുള്ള പല പാട്ടുകൾ, എത്രയോ പാട്ടുകൾ മോഹനത്തിൽ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ആനന്ദഭൈരവിയാണ്. ആനന്ദഭൈരവി എന്ന് പറഞ്ഞാൽ മോഹനം പോലെ അത്ര ഒരു സരികപദ സാധാപകരിസ പോലെ ഔടവോ അതുപോലെ രാഗമല്ല. അതെന്ന് പറഞ്ഞാൽ ഒരു സമ്പൂർണ്ണ രാഗമാണ്. സമ്പൂർണ്ണ രാഗമാണ്, മേളകർത്ത രാഗമല്ല. സമ്പൂർണ്ണ രാഗവും മേളകർത്ത രാഗവും തമ്മിൽ വ്യത്യാസം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സമ്പൂർണ്ണ രാഗത്തിൽ എല്ലാ സ്വരവുമുണ്ട്. മേളകർത്ത രാഗത്തിൽ എന്ന് പറയുന്നത് ഒരു പാരൻറ്റ് രാഗമാണ്. മേളകർത്ത രാഗം, എല്ലാ മേളകർത്ത രാഗവും സമ്പൂർണ്ണ രാഗമാണ്. പക്ഷേ എല്ലാ സമ്പൂർണ്ണ രാഗവും മേളകർത്ത രാഗമല്ല. അപ്പോൾ നമുക്ക് ആനന്ദഭൈരവിയിലേക്ക് കടക്കാം. ആനന്ദഭൈരവി എന്ന് പറയുന്നത് 22 മേളകർത്ത രാഗമായ ഖരഹരപ്രിയയുടെ ജന്യമാണ്. ചിലർ പറയുന്നു നടഭൈരവി 20 മേളകർത്ത രാഗമായ നടഭൈരവിയിൽ ജന്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആനന്ദഭൈരവിയുടെ ആരോഹണാവരോഹണം ഒന്ന് നോക്കാം. ആനന്ദഭൈരവിയുടെ ഹരഹരപ്രിയ ജന്യമാണെന്നാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പോൾ ഹരഹരപ്രിയയുടെ ജന്യമാണെങ്കിൽ ഇതിൻ്റെ ആരോഹണാവരോഹണം എന്ന് പറഞ്ഞാൽ ഞാനിത് മുമ്പ് ആനന്ദഭൈരവ രാഗത്തെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ പോയി നോക്കുക, കൂടുതൽ ഇൻഫർമേഷനും കിട്ടും. അതുപോലെ തന്നെ ഇതിലുള്ള മറ്റ് സിനിമാ പാട്ടുകളെ കാര്യങ്ങളൊക്കെ ആ വീഡിയോയിലുണ്ട്. ഇനി ഇതിൻ്റെ ആനന്ദഭൈരവയുടെ ആരോഹണ അവരോഹണം നമുക്ക് നോക്കാം. ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, ചതുശ്രുതി ദേവതം, ശുദ്ധമധ്യമം, ചതുശ്രുതി ദേവതം, അതുപോലെ തന്നെ കൈശിക നിഷാദം. എന്നാൽ ഇതിൽ അന്യസ്വരമായിട്ട് ശുദ്ധദേവതം, കാകണ നിഷാദം, അന്തരഗാന്ധാരം എന്നിവ വരുന്നുണ്ട്. ഈ രണ്ട് ലയന് ഈ ഇതിൽ ദേവരാജൻ മാഷ്ത കമ്പോസ് ചെയ്തതിൽ ഈ എല്ലാ അന്യസ്വരവും ഉണ്ടെന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ജീനിയസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്വരങ്ങൾ നോക്കാം. മലർമാതിൻ സസരി മലർമാതിൻ കാന്തൻ വസുദേവാത്മജ മമ പസനീ പണിപ പുലർകാലേ പാടി മകരിഗമപ. അവിടെ അന്തരഗാന്ധാരം വരുന്നുണ്ട്. രിഗമപരി ചിലു ചില്ലേ നന്നു രിമപദമപ മകരിഗ കിലുങ്ങും കാഞ്ചന സസരി മകരിസ ചിലമ്പിട്ടോടിവ സനിധനി സനിധനി സരിഗ സ കണി കാണാൻ ആ സനിധനി. അത് കാകണ നിഷാദമാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് ലൈനിൽ ആനന്ദഭൈരവിയുടെ എല്ലാ ഭാവവും കൊണ്ടുവരാനായിട്ട് ഈ കമ്പോസർ
ശ്രമിച്ചിട്ടുണ്ട്, അത് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ മലർ മാതിൻ, മലർ മാതിൻ കാന്തൻ, വസുദേവാത്മജൻ, പുലർക്കാലേ പാടി കുഴലൂതി. ചിലു ചിലേ നങ്ങു, ചിലുങ്ങു കിലുങ്ങും കാഞ്ചന. അവിടെ താ പറയുന്നത് രീമപാദ, അവിടെ ശുദ്ധ ദൈവതമാണ്. മപാമഗരിസ സസരി മകാരിസ ചിലമ്പിട്ടോടിവ. അവിടെ കാകൃതി ശാദം യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ആനന്ദഭൈരവി എന്ന രാഗത്തിന്റെ പ്രത്യേകത. ഇപ്പോൾ ആനന്ദഭൈരവിയെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഞാൻ ലിങ്ക് ചെയ്തിട്ടുള്ള വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആനന്ദഭൈരവിയും കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ പാട്ടിൻ്റെ വേറൊരു ഒരു പ്രത്യേകത നമ്മൾ കാണുന്നത്, കണി കാണുന്ന നേരം എന്ന് പറയുന്നത് ആദ്യത്തെ ഭഗവാന്റെ, അതായത് ഭഗവാൻ ഒരു ചെറിയ ശിശുവാണ്, ചെറിയ ശിശു. അപ്പോൾ ആ ചെറിയ ശിശുരൂപത്തിലുള്ള ഭഗവാനാണ് ആ മോഹനരാഗം. അതായത് ഭഗവാൻ തന്നെ മോഹനമാണല്ലോ, കുട്ടികൾ അതിനേക്കാൾ മോഹനമാണ്. അപ്പോൾ ആ മോഹനരാഗം അത് ചൂസ് ചെയ്തത്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ചെറിയ ഒരു കുട്ടിയായി, ഒരു ചിരി പുഞ്ചിരിയൊക്കെ ചെറു ചെറുതായിട്ട് കുട്ടികൾ പല്ലൊക്കെ ഇല്ലാതെ പുഞ്ചിരിക്കുന്ന രീതിയിലുള്ള ഭഗവാനാണ്. അപ്പോൾ അവിടെയാണ് ഏറ്റവും അധികം ഭക്തിഭാവം ആ ഭഗവാൻ ഉണ്ണിക്കണ്ണൻ, അതായത് ഗുരുവായൂരുള്ള അമ്പാടിക്കണ്ണനെ കുറിച്ചാണല്ലോ ഈ പാട്ട്. അപ്പോൾ ആ ഭക്തിഭാവം ഏറ്റവും അധികം സ്ഫുരിക്കുന്നത് ഈ രണ്ടാമത്തെ ലൈനിലാണ്. അതായത് ഈ രണ്ടാമത്തെ ലൈനിലാണ് ഏറ്റവും അധികം ഭക്തി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ചിലമ്പി ടോടിവ കണി കാണാൻ, പ്രത്യേകിച്ച് ഭഗവാന്റെ ആ പാദം, അതായത് കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണിവാണ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ പാദമുണ്ടല്ലോ, ആ പാദത്തിലാണ് നമ്മൾ ഭക്തി എന്ന് പറയുന്ന ഒരു എലമെന്റ് വരുന്നത്. അതുകൊണ്ടായിരിക്കണം ഒരു ആനന്ദഭൈരവി എന്ന രാഗം ദേവരാജൻ മാസ് ഇതിനു വേണ്ടി ചൂസ് ചെയ്തത്. അടുത്തത് ഭഗവാൻ കുറച്ചുകൂടെ വലുതായി ഒരു കൗമാര പ്രായത്തിലുള്ള ഒരു പാട്ടാണ്, ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ച് നടക്കുമ്പോൾ എന്ന് പറയുന്ന ഒരു പാട്ട്. അപ്പോൾ അതിന് ഏറ്റവും അധികം അനുയോജ്യമായ രാഗം ആരഭിയാണ്. ആരഭിക്ക് കുറച്ച് റൊമാൻറ്റിക്കാണ്, അതുപോലെ തന്നെ ഒരു കൗമാരക്കാരന് കൊടുക്കാൻ പറ്റിയ ഒരു രാഗമാണ് ആരഭി എന്ന് മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ആരഭി എന്ന് പറയുന്ന രാഗം. ആരഭി ഇത്തിരി സ്ട്രൈറ്റ് ഫോർവേഡ് രാഗം തന്നെയാണ്. അപ്പോൾ ഈ ആരഭി രാഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അപ്പോൾ നമുക്ക് ആരഭിയുടെ ആരോഹണ അവരോഹണം പറയുകയാണെങ്കിൽ ചതുശ്രുതി ഋഷഭമാണ്. അതുപോലെ സരി മ എന്ന് പറഞ്ഞാൽ ശുദ്ധ മധ്യമമാണ്. പ ധ എന്ന് പറയുന്നത് ചതുശ്രുതി ദൈവതമാണ്. തിരിച്ചു വരുമ്പോൾ, താഴെ വരുമ്പോൾ സമ്പൂർണ്ണ രാഗമാണ്. സാനിതാപ മകരസ ഉണ്ടെങ്കിലും നീയും ഗായും വളരെയധികം സൂക്ഷിച്ചു മാത്രമേ പ്രയോഗിക്കാമുള്ളൂ. അതായത് നീയും ഗായ എന്ന് പറയുന്നത് അവിടുത്തെ കൂടുതലായിട്ട് എംഫസൈസ് കൊടുത്തു കഴിഞ്ഞാൽ അറബിയുടെ ഭാവം വരില്ല. അറബിയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഇനി നമുക്ക് അറബിയുടെ ആരോഹണാരോഹണം നോക്കാം. ശിശുക്കളായുള്ള മമ പദ മകരി സഖിമാരും താനും പപ്പാദ സദാ പപ്പ മപ്പ മമപാദ മാഗരി പശുക്കളെ മേച്ചു സരിമരി സസദ സാസദ
സരി മരി സാ സദ. വിശക്കുമ്പോൾ റിപ്പ പാത സാധവ പെണ്ണ ദദദ രീ ദദദ രീരി സനി. കവർന്നുണ്ണും കൃഷ്ണൻ മാമാപ്പ മാരീരി. ആ മാരീരി എന്നുള്ളതിന് അതൊരു പ്രത്യേക പ്രയോഗമാണ്, അതിൽ ഗാ ഇല്ല, ഗാന്ധാരം പറഞ്ഞിട്ടേ ഇല്ല. മാമാപ്പ മാരീരി അതിൻ്റെ ആരോണ ആരോണം മാഗരീസയാണ്. പക്ഷെ ആ ഞാൻ പറഞ്ഞ പോലെ ഗായ്ക്ക് ഒട്ടും തന്നെ ഇമ്പോർട്ടൻസ് ഇല്ല അറബിയിൽ. അപ്പോൾ സനിദാസ അതാണ് ശിശുക്കളായുള്ള. ഇനി ഈ പാട്ടിൽ ഇത്രയും വലിയ കുഴപ്പമുണ്ടാവില്ല, പഠിക്കുന്ന കുട്ടികളെക്കൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഹിന്ദോളം എന്നുള്ള രാഗത്വം നിങ്ങൾ ശരിക്കും പഠിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് വിഷമം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഹിന്ദോളം എന്നുള്ള രാഗം ഭഗവാന്റെ യൗവനകാലമാണ്. ബാലസ്ത്രീകളുടെ തുകലും വാരിക്കൊണ്ട് അരയാലിൻ കുമ്പത്തിരുന്ന ഓരോ ശീലക്കേടുകൾ പറഞ്ഞും ഭാവിച്ചും നീലക്കാവർണ കണി കാണാൻ എന്നാണ് ഇതിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിൽ ഹിന്ദോളമാണ്. ഹിന്ദോളം എന്ന് പറയുന്ന രാഗം നമുക്ക് ഇതിൻ്റെ ആരോഹണ അവരോഹണം എന്ന് പറയുന്നത് സാധാരണ ഗാന്ധാരമാണ്, പഞ്ചമ വർജ്യമാണ്. അപ്പോൾ മാ ഗായ ആദ്യം എടുക്കണം, സാധാരണ ഗാന്ധാരമാണ്. തുകിലും വാരിക്കൊണ്ട് സ ഗ സ നീ അരയാലിൻ കൊമ്പ സസഗ സഗസനീനി സസസമഗ ഗമമദദദ അദാ നീ എടുക്കണം. ഗമമ നിദദദ ശീലക്കേടുകൾ ദദസനിതമദനി ദദസനിതമദനി പറഞ്ഞും ഭാവിച്ചും നീലക്കാർ വർണ്ണ ധനി നീ നിസനിത. ബ്യൂട്ടിഫുള്ളായിട്ട് ഈ ഒരു രാഗം ഹിന്ദോള രാഗവും കൂടെ ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അവസാന രാഗം ഹിന്ദോളം എന്ന് പറഞ്ഞാൽ പഞ്ചമവർജ്യമാണ്, സഗമ ധനീസ സാനി ദമ ഗസയുള്ളൂ, പഞ്ചമില്ല. അതേപോലെ തന്നെ പഞ്ചമവർജ്യമായിട്ടുള്ള വേറൊരു രാഗമാണ് വസന്ത. വസന്ത എന്ന് പറയുന്നത് നമ്മുടെ 17-ാമത് മേളകർത്ത രാഗമായ സൂര്യകാന്തത്തിൻ്റെ ജന്യമാണ്. ഭഗവാൻ കുറച്ചുകൂടെ വലുതായി, ഭഗവാന്റെ ഒരു മന്ദസ്മിതം, ഭഗവാന്റെ മന്ദസ്മിതം എന്ന് പറയുന്നത് ഒരു വസന്തത്തിനെ ആണ്. നമ്മൾ വസന്തം വന്ന പോലെയാണ്, നമ്മളുടെ പലരുടെയും മന്ദസ്മിതം വസന്തം വന്ന പോലെ എന്ന് പറയാറുണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കും ഈ വസന്ത രാഗം ഇവിടെ എടുത്തിരിക്കുന്നത്. എതിരെ ഗോവിന്ദൻ അരികെ വന്നൊരു പുതുമയായുള്ള വചനങ്ങൾ,
മധുരമാമ്മണ്ണം പറഞ്ഞും താൻ മന്ദസ്മിതവും ചൂടിവ മന്ദസ്മിതവും തൂകിവ കണി കാണാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനാണ് വസന്തരാഗം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. വസന്തരാഗത്തിന്റെ ആരോഹണ അവരോഹണം നമുക്ക് നോക്കാം. നിങ്ങളൊക്കെ നിന്നുകോരി എന്ന് പറയുന്ന വർണ്ണം വസന്തരാഗത്തിലെ വർണ്ണം പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ വർണ്ണമൊക്കെ പഠിച്ചാൽ വളരെയധികം വസന്തരാഗത്തിൻ്റെ ഭാവം നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ഗ ഗ ഗ മതിരെ ഗോവിന്ദൻ ഇതിൻ്റെ സ്വരസ്ഥാനം പറയാം. ഷഡ്ജം ഋഷഭം ശുദ്ധഋഷഭമാണ്. ഗാന്ധാരം അന്തരഗാന്ധാരമാണ്. മാ ശുദ്ധമധ്യമം. പഞ്ചമം ചതുശ്രുതി ദൈവതം കാകളി നിഷാദം. ഇതാണ് ഇതിൻ്റെ സ്വരസ്ഥാനം. അപ്പോൾ മായാമോളകോള ശുദ്ധദൈവതമാണ്. അതിനു പകരം ചതുശ്രുതി ദൈവതം വെച്ചാൽ നമ്മുടെ സൂര്യകാന്തമായി കഴിഞ്ഞു. സൂര്യകാന്തത്തിൻ്റെ ജന്യമാണ് വസന്ത. അപ്പോൾ നമുക്ക് പാട്ട് നോക്കാം. ഗ ഗ ഗ മ അരികെ വന്നോരു പുതുമയായുള്ള ദദനി സനിത സമാത നിനി സരി സനി. പിന്നെ അടുത്തത് മധുരമാമണ്ണം പറഞ്ഞും താൻ മന്ദ. ആ ലൈൻ തൊട്ട് മധുരമാമണ്ണം പറഞ്ഞും താൻ മന്ദ എന്ന് പറയുന്ന ലൈൻ തൊട്ട് ഒരു കോർവേ പോലെയാണ് വരുന്നത്. അതായത് നീയിൽ തുടങ്ങി നീ നീ സനി നീ രീ സനി ദാദാ നീ സനി ദാദാ മാമ മാമ ദാനി ദ മാഗ മാഗ രീ സനി ദനി സമഗ മധുരമാവണ്ണം. സ്മിതവും ചൂടിവ കണി കാണാം. അത് കഴിഞ്ഞിട്ട് കണി കാണുന്ന നേരം എന്ന പാട്ട്. അപ്പോൾ ഈ പാട്ടിൻ്റെ നോട്ട്സും വിശദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെ വായിക്കേണ്ടത് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ വേറൊരു പാട്ടുമായിട്ട് ഉടനെ വരാം. അതുവരേക്കും നമസ്കാരം.